കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. ഒന്ന് രാജാക്കന്മാർ 10:10. ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. ദൈവം ശലോമോന് ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു. അവരിൽ ഓരോരുത്തനും ആണ്ടുതോറും താൻ താന്റെ കാഴ്ചയായി വെള്ളിപ്പാത്രം, പൊൻപാത്രം, വസ്ത്രം, ആയുധം, സുഗന്ധവർഗം, കുതിര, കോവർക്കഴുത എന്നിവ കൊണ്ടുവന്നു. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 12,000 കുതിരച്ചേവകരുമുണ്ടായിരുന്നു. അവരെ അവൻ രാജാവിൻ്റെ രഥനഗരങ്ങളിലും യെരുശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയുമാക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രയീമിൽ നിന്നായിരുന്നു. രാജാവിൻ്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്ന് രഥമൊന്നിന് 600, കുതിര ഒന്നിന് 150 വെള്ളിഷേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.